ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ജാനാസ് കിച്ചൺ ക്ലാസ്. ഓക്കെ, ഇന്നത്തെ വീഡിയോ ഒരു ബിഗിനേഴ്സിനായിട്ടുള്ള ഒരു മേക്കപ്പ് വീഡിയോ ആണ് ഞാൻ കാണിക്കുന്നത്. അതിന് വേണ്ടുന്ന ചെറിയ ചെറിയ കുറച്ച് പ്രോഡക്റ്റ്സും മറ്റും ഒന്ന് പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ്, എൻ്റെ പേര് ബെൻസി എന്നാണ്. ഞാൻ കൂടുതലും ഇപ്പോൾ ബ്യൂട്ടി ബ്ലോഗ്സ് ആണ് ചെയ്യുന്നത്. അപ്പോൾ ഇതുവരെ നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ, ഈ വീഡിയോയുടെ തൊട്ട് താഴെയായിട്ട് ഒരു സബ്സ്ക്രൈബ് ബട്ടൺ ഉണ്ട്. ജസ്റ്റ് ആ സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അതിൻ്റെ തൊട്ടടുത്ത് തന്നെ ഒരു നോട്ടിഫിക്കേഷൻ ബെല്ലൈക്കണും കൂടി ഉണ്ട്. ആ ബെല്ലൈക്കണും കൂടി ക്ലിക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ ഫ്യൂച്ചറിൽ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിൻ്റെ എല്ലാം നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ ഇതിനു മുമ്പ് നിങ്ങൾ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുള്ള വീഡിയോസും നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് പോയി കാണണം. കണ്ടിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുത്. അപ്പോൾ ഇനി അധികം താമസിക്കാതെ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. എപ്പോഴും ഞാൻ പറയാറുണ്ട്, എൻ്റെ സ്കിൻ കെയർ റുട്ടീൻ എന്നുള്ള ഒരു സ്കിൻ കെയർ പ്രോഡക്ട്സ് എന്നുള്ളൊരു വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അത് കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടുന്നതായിരിക്കും. അതിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്, എപ്പോഴും നമ്മൾ മുഖം ക്ലീൻ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിനോടൊപ്പം തന്നെ നമ്മൾ ടോണർ യൂസ് ചെയ്യണമെന്ന്. അപ്പോൾ അതുകൊണ്ട് ഒരു ടോണറൊക്കെ അപ്ലൈ ചെയ്തതിന് ശേഷം നമ്മുടെ സ്കിൻ നല്ല ഒന്ന് അത് ആ ടോണറൊക്കെ ഒന്ന് അബ്സോർബായി നല്ല ഡ്രൈ ആയതിന് ശേഷമാണ് നമ്മൾ ഈ ബിഗിനർ മറ്റ് മേക്കപ്പ് പ്രൊസീജിയറിലേക്ക് കടക്കുന്നത്. അപ്പോൾ എപ്പോഴും പറയണം, ബിഗിനർ ആണെങ്കിലും അതല്ല, അത് കഴിഞ്ഞിട്ട് നല്ല അടിപൊളി ഒരുപാട് മേക്കപ്പ് ചെയ്യുന്നവരാണെങ്കിലും ഞാൻ പറയണേ, എപ്പോഴും ഈ ടോണറൊക്കെ യൂസ് ചെയ്ത് മുഖം ഒക്കെ ഡ്രൈ ആയതിന് ശേഷം ഫസ്റ്റ് നമ്മൾ ഉപയോഗിക്കേണ്ടത് ഒരു മോയ്സ്ചറൈസറാണ്. മോയ്സ്ചറൈസർ ഇപ്പോൾ മാർക്കറ്റിൽ രണ്ട് ഒരുപാട് തരം മോയ്സ്ചറൈസേഴ്സ് ഒക്കെ അവൈലബിൾ ആണ്. നിങ്ങളുടെ സ്കിന്നിന് സൂട്ട് ചെയ്യുന്നത് ഏതാണെന്ന് വെച്ചാൽ അത് ഉപയോഗിക്കുക. ഞാൻ ഉപയോഗിക്കുന്നത് ലോട്ടസ് ഹെർബലിൻ്റെ ഒരു മോയ്സ്ചറൈസറാണ്. ഇപ്പോൾ ഇത് ഇച്ചിരി എക്സ്പെൻസീവ് ആണ്. ഇതിൻ്റെ റേറ്റിംഗ് ഇത് 295 ആണ്. നമുക്കിത് നൈക്ക അതുപോലെയുള്ള സൈറ്റുകളിൽ നിന്നൊക്കെ പർച്ചേസ് ചെയ്യണമെങ്കിൽ ഓഫർ ഉണ്ടാവും. അപ്പോൾ ഇത് അപ്ലൈ ചെയ്യാം. ഇനിയിപ്പോൾ ഇതില്ല, ഇത് എൻ്റെ എക്സ്പെൻസീവ് ആണ് എന്നുണ്ടെങ്കിൽ നമ്മുടെ അലോവേറ ജെൽ പതഞ്ജലിയുടെ ഇത് 80 rupees ഉള്ളൂ ഇത്ര ഈ ഒരു പാക്കറ്റിന്. അപ്പോൾ ഈ ഒരു ട്യൂബിന് അപ്പോൾ നമ്മൾ ഇത് ഒരെണ്ണം മേടിച്ച് അത് ആദ്യം ഒന്ന് അപ്ലൈ ചെയ്തിട്ട് അത് ഡ്രൈ ആവും, നമ്മുടെ സ്കിന്നിൽ അബ്സോർബ് ആകും. ഇപ്പോൾ നമ്മൾ മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്യുമ്പോൾ നമ്മൾ ലിപ്പിലും കൂടി അപ്ലൈ ചെയ്യണം. അപ്പോൾ ലിപ്പിൽ അപ്ലൈ ചെയ്യാൻ ഞാൻ സാധാരണ ഉപയോഗിക്കുന്നത് ഇതാണ്. ഇത് ബ്ലൂ ഹെവൻ്റെ ലിപ് ബോംബാണ്. ഇതിനെ കണ്ടോ, അത്യാവശ്യം നല്ല ഇത് ക്വാണ്ടിറ്റി ഉണ്ട് ഇതിനകത്ത്. അപ്പോൾ നമുക്ക് ഇതിങ്ങനെ ജസ്റ്റ് ഈ മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഉടനെ ഈ ലിപ് ബാമും കൂടി നമ്മൾ ലിപ്പിൽ അപ്ലൈ ചെയ്ത് വെക്കുക. അതിന് ശേഷം നമ്മൾ അതിനൊരു ഒന്ന് അബ്സോർബ് ചെയ്യാനൊരു സമയം കൊടുക്കണം. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ആദ്യം ശരിക്കും പറഞ്ഞാൽ കുളിച്ച് കഴിഞ്ഞ് വന്ന ഉടനെ ഇത് അപ്ലൈ ചെയ്തിടുന്നതെന്ന് നല്ല. എന്നാൽ നമ്മൾ മുടിയുടെ ഉടക്കമൊക്കെ കഴിഞ്ഞ് കളഞ്ഞ് മുടി നമ്മളിങ്ങനെ റാപ്പ് ചെയ്ത് വെച്ചിട്ട് വേണം മേക്കപ്പ് സ്റ്റാർട്ട് ചെയ്യാനായിട്ട്. കാരണം മുടിയിലൊക്കെ നമ്മുടെ കോമ്പാക്റ്റ് ഒക്കെ പറ്റിക്കഴിഞ്ഞാൽ അത് വൃത്തികേടായിരിക്കും. അപ്പോൾ അതുകൊണ്ട് ആദ്യം നമ്മൾ ഇത് ഇത്രയും ചെയ്യാം. മോയ്സ്ചറൈസർ ഇട്ട് കഴിഞ്ഞു, മോയ്സ്ചറൈസർ ഇട്ടതിന് ശേഷം ഒരു 10 minutes ഗ്യാപ്പ് കൊടുക്കുക. കൊടുത്തതിന് ശേഷം അടുത്ത സ്റ്റെപ്പിലേക്ക് കടക്കുകയാണ്. അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് സൺസ്ക്രീനാണ്. ഫസ്റ്റ് ഫേസ് എപ്പോഴും ഞാൻ പറയാം, ക്ലെൻസ് ചെയ്യുന്നത് ഞാൻ എപ്പോഴും പറയുന്നുണ്ട്. കാരണം നമ്മുടെ സ്കിൻ അത്രയ്ക്ക് നമ്മൾ ക്ലീൻ ചെയ്ത് വെക്കണം എപ്പോഴും. ഇല്ലെന്നുണ്ടെങ്കിൽ അത് പെട്ടെന്ന് റിങ്കിൾസും ആക്നെയൊക്കെ ഫോം ചെയ്യും. അതുകൊണ്ടാണ് ഞാൻ എപ്പോഴും സ്കിൻ ക്ലീൻ ആക്കി വെക്കണമെന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ക്ലീൻ ആക്കിയതിന് ശേഷം മോയ്സ്ചറൈസർ യൂസ് ചെയ്യുക. അത് കഴിഞ്ഞ് ഒരു 10 minutes അതൊന്ന് അബ്സോർബ് ചെയ്യാൻ സമയം കൊടുക്കുക. അതിനുശേഷം സൺസ്ക്രീനിലേക്ക് പോകണം. നിങ്ങൾ ഉപയോഗിക്കുന്ന ഏത് സൺസ്ക്രീൻ ആണെങ്കിലും കുഴപ്പമില്ല. കാരണം എന്ന് വെച്ചാൽ നമ്മൾ മാർക്കറ്റിൽ വില കൂടിയതും കിട്ടും, വില കുറഞ്ഞതും കിട്ടും, അങ്ങനെ പല ഓപ്ഷൻസും ഉണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു സൺസ്ക്രീൻ ലോഷൻ തിരഞ്ഞെടുക്കുക. ഞാൻ ഉപയോഗിക്കുന്നത് ലോട്ടസിൻ്റെ തന്നെ ഒരു സൺസ്ക്രീൻ ലോഷനാണ്. ഇത് വന്നിട്ട് എന്താ പറയുക, 20 SPF 25 ഉള്ളതാണ്. ഇതും ലാക്മേഡത് ഞാൻ യൂസ് ചെയ്യാറുണ്ട്. പക്ഷെ കൂടുതലും ഞാനിപ്പോൾ ഇതാണ്. ഇതാകുമ്പോൾ ഇച്ചിരി എന്താ പറയുക, ഒരു ജെൻറ്റിലായിട്ടുള്ളൊരു ക്രീമാണ്, നല്ലൊരു ക്രീമാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ കൂടുതൽ ഇതാണ് ഇപ്പോൾ ഉപയോഗിക്കുന്നത്. ഇതിൻ്റെ പ്രൈസ് വന്നിട്ട് 390 ആണ്. ഇത് നൈക്കേന്ന് മറ്റ് പർച്ചേസ് ചെയ്യാണെങ്കിൽ നമുക്ക് ഡിസ്കൗണ്ടിൽ കിട്ടും. അപ്പോൾ അങ്ങനെ ഒരു സൺസ്ക്രീൻ അപ്ലൈ ചെയ്യുക. സൺസ്ക്രീൻ അപ്ലൈ ചെയ്തതിന് ശേഷം പലരും എന്നോട് ചോദിക്കാറുണ്ട് പ്രൈമർ ഇടേണ്ട കാര്യമുണ്ടോ ഇല്ലയോ എന്ന്. ഞാൻ ചോദിക്കട്ടെ, നമ്മൾ ഹെവി മേക്കപ്പ് ആണെങ്കിലും ലൈറ്റ് മേക്കപ്പ് ആണെന്നുണ്ടെങ്കിലും നമ്മുടെ സ്കിന്നിലുള്ള പോർസ്
പുറത്തേക്ക് കാണും. അപ്പൊ ഹെവി മേക്കപ്പ് ആണെന്നുണ്ടെങ്കിൽ അതിൽ മറ്റു പ്രോഡക്ട്സ് പലതും ഉണ്ടാവും, മറ്റ് ഇതിന്ന് കൺസീലർ അത് ഇതെന്നൊക്കെ പറഞ്ഞ് ഇടുമ്പോൾ ചിലപ്പോൾ നമ്മുടെ പോർസ് അടഞ്ഞിട്ടുണ്ടാവും. പിന്നെ ലോങ് ലാസ്റ്റ് ചെയ്യാനും ഒക്കെ ഈ പ്രൈമർ ഹെൽപ്പ് ചെയ്യും. അപ്പൊ ഹെവി മേക്കപ്പ് ഇട്ടാലും പ്രൈമർ, ശരിക്കും പറഞ്ഞാൽ ഞാൻ രണ്ടിനും സജസ്റ്റ് ചെയ്യും പ്രൈമർ യൂസ് ചെയ്യണം എന്ന് തന്നെ ഞാൻ സജസ്റ്റ് ചെയ്യും. ഒന്ന് ഫസ്റ്റ് ലൈറ്റ് മേക്കപ്പിന് ഒന്നാമത് നമ്മൾ ലൈറ്റ് ആയിട്ടായിരിക്കും ചെയ്യുന്നത്, കുറച്ച് കുറച്ച് പ്രോഡക്ട്സ് വെച്ചിട്ടായിരിക്കും നമ്മൾ മേക്കപ്പ് ഇടുന്നത്. അപ്പോൾ ഈ പോർസ് എല്ലാം ഇങ്ങനെ പുറത്ത് കാണാതിരിക്കാൻ നമ്മൾ ഒരു ബേസ് മേക്കപ്പ് കൊടുക്കുന്നത്, ബേസ് കൊടുക്കുന്നത് എപ്പോഴും നല്ലതാണ്. അപ്പം അതുകൊണ്ടാണ് നമ്മൾ പ്രൈമർ യൂസ് ചെയ്യുന്നത്. പ്രൈമറി നമ്മൾ വിചാരിക്കുന്ന പോലെ വലിയ വിലയുള്ളതൊന്നും വേണമെന്നൊന്നുമില്ല. ഇതിപ്പോൾ ബ്ലൂ ഹെവൻ്റെ പ്രൈമറാണ്, ഇത് 300 ആണ്. പക്ഷേ ഇത് ഡിസ്കൗണ്ട് ഉണ്ട്, നമുക്ക് ഓൺലൈനിൽ നിന്ന് പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ ഇതിന് ഡിസ്കൗണ്ട് ഉണ്ട്. ഇത് നമുക്ക് ഫേസിൽ ജസ്റ്റ് അപ്ലൈ ചെയ്ത് നമ്മൾ എവിടെയാണ് എല്ലായിടത്തും അപ്ലൈ ചെയ്യണം എന്നില്ല, ഇവിടെയൊക്കെ നമ്മുടെ പോർസ് കൂടുതലായിട്ടുള്ളിടം ഇവിടെ, അതുപോലെ തന്നെ കണ്ണിൻ്റെ അത്രയ്ക്ക് കണ്ണിൻ ഡീപ്പിലായിട്ട് പോയില്ലെങ്കിലും ഒന്ന് അത്യാവശ്യം, കാരണം ഇവിടെ നമ്മൾ കൺസീലൊക്കെ ചെയ്യുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് അവിടെയൊക്കെ ഒന്ന് അപ്ലൈ ചെയ്യുക. അപ്പോൾ ഇത്രയും ആണ്, ഇതുവരെ നമ്മൾ ബേസ് വരെ എത്തിക്കഴിഞ്ഞു, പ്രൈമർ വരെ എത്തി. അപ്പോൾ നമ്മൾ ആദ്യം എന്ത് ചെയ്തു, ക്ലീൻ ചെയ്തു, മോയ്സ്ചറൈസ് ചെയ്തു, സൺസ്ക്രീൻ ഇട്ടു, പ്രൈമർ യൂസ് ചെയ്തു, ഇത്രയേ ഉള്ളൂ. അത് കഴിഞ്ഞതിന് ശേഷം ആണ് നമ്മൾ അടുത്ത നമ്മുടെ ഫൗണ്ടേഷൻ പോലെയുള്ളത്. അപ്പം നമ്മളിപ്പോൾ ബിഗിനേഴ്സിനുള്ള ഒരു മേക്കപ്പ് അല്ലേ, അപ്പം നമുക്ക് ആദ്യം ലാക്മി 925 വെയ്റ്റ്ലെസ് സ്മൂത്ത് ഫൗണ്ടേഷൻ എന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ പറഞ്ഞ് ഇറങ്ങിയിട്ടുണ്ട്. ഇത് അതിൻ്റെ സാമ്പിൾ പാക്കാണ്, ഞാനിന്ന് ട്രയൽ നോക്കാൻ വേണ്ടി വാങ്ങിയതാണ്. നല്ലൊരു പ്രോഡക്റ്റാണ്, ഇത് കൺസീൽ ചെയ്യാനും കൊള്ളാം, ഫൗണ്ടേഷനായിട്ട് യൂസ് ചെയ്യാനും കൊള്ളാം. ഇത് ജസ്റ്റ് എടുക്കുക, ഇങ്ങനെ ഇങ്ങനെ നമ്മൾ ഡിപ്പ് ചെയ്തതിന് ശേഷം ഒരു സ്പഞ്ച്, സ്പഞ്ച് ഇതുപോലൊരു സ്പഞ്ച്, വലിയ വിലയുള്ള സ്പഞ്ചൊന്നും വേണമെന്നില്ല, ഇതുപോലൊരു സ്പഞ്ച് മേടിക്കുക. എപ്പോഴും വെറ്റ് ചെയ്യണം ഇത്, ഇത് ഒന്ന് വെള്ളത്തിൽ കാണിച്ച് ഒന്ന് വെറ്റ് ചെയ്ത് നന്നായിട്ട് പിഴിഞ്ഞെടുത്തതിന് ശേഷം ഡാബ് ചെയ്ത് ഡാബ് ചെയ്ത് ഡാബ് ചെയ്ത് ഇങ്ങനെ 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 ആക്കി വേണം നമ്മൾ ഈ ഫൗണ്ടേഷൻ നമ്മുടെ സ്കിന്നിൽ ഫുള്ളായിട്ട് പിടിപ്പിക്കാനായിട്ട്. അപ്പോൾ ഇതാണ് അടുത്ത. അപ്പോൾ ഇത് ഉപയോഗിക്കുമ്പോഴുള്ള ഗുണം എന്ന് ഞാൻ പറഞ്ഞല്ലേ, ഇത് ഉപയോഗിക്കുമ്പോൾ നമുക്ക് കൺസീലർ വേണ്ട, നേരിട്ട് ഫൗണ്ടേഷനും ആവും, ഫൗണ്ടേഷൻ വിത്ത് കൺസീലർ ആണ്. അപ്പോൾ നമ്മൾ നേരിട്ട് ഇതൊന്ന് ഉപയോഗിച്ചാൽ മതി. പിന്നെ ഇത് ഒന്ന് സെറ്റ് ആക്കാൻ വേണ്ടി നിങ്ങൾക്ക് കോമ്പാക്റ്റ് ആണ് ഉപയോഗിക്കാൻ ഇഷ്ടം എന്നുണ്ടെങ്കിൽ കോമ്പാക്റ്റ് ഉപയോഗിക്കാം. അതല്ല നമ്മുടെ ടാൽക്കം പൗഡർ, സാധാരണ ടാൽക്കം പൗഡർ ഉപയോഗിച്ചാൽ, കാരണം ഇതൊരു ബിഗിനേഴ്സ് മേക്കപ്പ് ആയതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറയുന്നത്. ഇല്ലെന്നുണ്ടെങ്കിൽ ഞാൻ ഒബ്വിയസ്ലി ഞാൻ നേരെ കോമ്പാക്റ്റ് ഉപയോഗിക്കാൻ പറയുമായിരുന്നു. ഒന്നുകിൽ നിങ്ങൾ കോമ്പാക്റ്റ് യൂസ് ചെയ്യുക, അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരു ടാൽക്കം പൗഡർ യൂസ് ചെയ്യുക. ഞാനിവിടെ സജസ്റ്റ് ചെയ്യുന്നത് ലാക്മിയുടെ അബ്സല്യൂട്ട് പെർഫെക്റ്റ് റേഡിയൻസിൻ്റെ കോമ്പാക്റ്റ് ആണ് ഞാൻ ഇതാണ് ഉപയോഗിക്കുന്നത്. നല്ല അത്യാവശ്യം നമ്മുടെ മുഖത്ത് ലാസ്റ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ. പിന്നെ ആ ഫൗണ്ടേഷൻ ആണെങ്കിലും ലാസ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് കഴിഞ്ഞ് നമ്മൾ കോമ്പാക്റ്റ് യൂസ് ചെയ്യാം. കോമ്പാക്റ്റ് യൂസ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം കോമ്പാക്റ്റ് നമ്മൾ യൂസ് ചെയ്യുമ്പോൾ എല്ലായിടത്തും ഇടണം കേട്ടോ. ഈ കണ്ണിൻ്റെ മേളിൽ നല്ലോണം ഇത്, നല്ല ഈ ഐബ്രോസിൻ്റെ താഴെ ഇവിടെ എല്ലായിടത്തും നമ്മൾ ഇട്ട് നമ്മൾ നല്ല ക്ലിയർ ആക്കി വെക്കണം. അതിനുശേഷം നമ്മൾ ഐബ്രോസ് സെറ്റ് ചെയ്യാം. ഐബ്രോസ് സെറ്റ് ചെയ്യണമെന്ന് പറഞ്ഞാൽ നല്ലോണം ഇങ്ങനെ കറുപ്പിച്ച് വെക്കണം എന്നല്ല, എവിടെയെങ്കിലും ഫില്ല് ചെയ്യാനായിട്ട് ഉണ്ടെങ്കിൽ ജസ്റ്റ് അതൊന്ന് ഫില്ല് ചെയ്തതിന് ശേഷം ഞാനൊരു നമ്മുടെ ഐബ്രോ ബ്രഷ് ഉണ്ട്, ഇതിപ്പോൾ എന്ന് പറഞ്ഞ ഒരു പഴയതാണ്, ഞാൻ ഒരുപാട് ഉപയോഗിച്ച ഒരു ഐബ്രോ ബ്രഷാണ്. ഇതിൽ നിന്ന് പറഞ്ഞ ഇത് കണ്ടോ, ഒരു ബ്രഷ് ഉണ്ട്. ഈ ബ്രഷ് നമുക്ക് ഇതിൻ്റെ ഇതാണ്. അപ്പോൾ നമുക്ക് ഇങ്ങനെ ജസ്റ്റ് ഒന്ന് വരച്ചതിന് ശേഷം ഈ ബ്രഷ് ഉപയോഗിച്ച് നമുക്കൊന്ന് ഷേപ്പ് ചെയ്ത് വിടാം. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ആ അങ്ങനെ ഷേപ്പ് ചെയ്യുമ്പോൾ തന്നെ നമ്മുടെ ഐബ്രോസിന് പറ്റിയിട്ടുള്ള ഇത് എന്താ പറയുക, പൗഡറിൻ്റെയോ കോമ്പാക്റ്റിൻ്റെയോ ഫൗണ്ടേഷൻ്റെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അതങ്ങ് പോയി ഐബ്രോസ് അങ്ങ് ക്ലീൻ ആവും. അപ്പോൾ തന്നെ മുഖത്തിന് എഴുതും കേട്ടോ അങ്ങ് ഉപയോഗിക്കും. അത് കഴിഞ്ഞിട്ട് നമ്മൾ അടുത്തത് ഐയിലേക്ക് ഇറങ്ങുകയാണ്. ഐയിൽ ഓപ്ഷൻസ് ഉണ്ട്, കാരണം ബിഗിനേഴ്സിനുള്ള മേക്കപ്പ് ആയതുകൊണ്ട് ഞാൻ വീണ്ടും വീണ്ടും പറയണ ഓപ്ഷൻസ് ഉണ്ട്. നിങ്ങൾക്കിപ്പോൾ കാജൽ മാത്രം, അടിയിൽ മാത്രം, മോട്ടർലൈനിൽ മാത്രം എഴുതുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ അങ്ങനെ എഴുതി ഇട്ട് പോവാം. മേളിലും കൂടി എഴുതുന്ന ആൾക്കാരാണെങ്കിൽ അങ്ങനെ എഴുതാം. അത് നിങ്ങളുടെ ഇഷ്ടമാണ്, എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടതെന്നുള്ളത് നിങ്ങളുടെ ഇഷ്ടം. മേളിൽ എഴുതി, ഞാൻ എന്നെ സംബന്ധിച്ച് ഞാൻ നന്നായിട്ട് കട്ടിക്ക് മേളിലും താഴെയൊക്കെ എഴുതുന്ന ആളാണ്. അത് കഴിഞ്ഞിട്ട് അപ്പോൾ തന്നെ ഏകദേശം കണ്ണിൻ്റെ മേക്കപ്പ് കഴിഞ്ഞു. അപ്പോൾ കണ്ണിൻ്റെ മേക്കപ്പിന് ഞാൻ സാധാരണ ഉപയോഗിക്കുന്നത്, ആർക്കാണെങ്കിലും സജസ്റ്റ് ചെയ്യുന്നതും, ലാക്മി ഐക്കോണിക് കാജലാണ് ഞാൻ എല്ലാവർക്കും സജസ്റ്റ് ചെയ്യുന്ന ഒരു പ്രോഡക്റ്റ്. കാരണം ഇത് വൺ ഓഫ് ദ ബെസ്റ്റ് കാജലാണ്.
ഇതാണ് ഞാൻ ഏറ്റവും എല്ലാവർക്കും ഞാൻ സജസ്റ്റ് ചെയ്യുള്ളൂ, കാരണം ലോങ് ലാസ്റ്റിംഗും ആണ്. പിന്നെ എന്ന് പറഞ്ഞത് ഐലൈനർ ആയിട്ട് ഞാൻ ഉപയോഗിക്കുന്ന ലോട്ടസിൻ്റെ ഐലൈനർ ആണ്. ഇതൊക്കെ ഞാൻ ഇത് ഞാൻ എവിടെന്നോ പുറത്തുനിന്ന് ബ്യൂട്ടി സ്റ്റോറിൽ നിന്നോ മേടിച്ചതാണ്. അപ്പം ഇതിൻ്റെയൊക്കെ ഡീറ്റെയിൽസും കാര്യങ്ങളും എല്ലാം ഞാൻ വേണമെന്നുണ്ടെങ്കിൽ ഇതിൽ കൊടുത്തേക്കാം, താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. അപ്പോൾ ഈ ഐലൈനറാണ് ഞാൻ ഉപയോഗിക്കുന്നത്. പിന്നെ നമ്മുടെ ഇതുണ്ടല്ലോ ഐഷാഡോ, ഐഷാഡോ നിങ്ങൾക്ക് ഇപ്പോൾ ഓഫീസിലൊക്കെ പോകുമ്പോൾ ഡെയിലി ഒന്ന് ഐഷാഡോ ഒന്നും ആരും ഉപയോഗിക്കുക. എന്നാലും ഒരു ലൈറ്റ് ഷെയ്ഡ് മേടിച്ച് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് ജസ്റ്റ് ഇങ്ങനെ ലൈറ്റ് ഷെയ്ഡ് ഏതെങ്കിലും ഒന്ന് മേടിച്ച് കഴിഞ്ഞാൽ അത്രയ്ക്ക് അറിയില്ല. ഇത് ഭയങ്കര ലൈറ്റ് ആയിട്ടുള്ള ഒരു ഷെയ്ഡാണ്. ഇത് ബ്ലൂ ഹെവൻ്റെ എക്സ്പ്രഷൻ എന്ന് പറയുന്ന ഒരു ഷെയ്ഡാണ്. ഇത് ഞാൻ നൈക്കേന്ന് പർച്ചേസ് ചെയ്തത് തന്നെയാണ്. അപ്പോൾ ഇത് ഇത്രയും കഴിയുമ്പോൾ തന്നെ ഐ മേക്കപ്പ് ഏകദേശമായി. പിന്നെ നമ്മുടെ ഇതിലെ ഐലാഷസിലൊക്കെ ഇത് പറ്റിയിട്ടുണ്ടാവും, ഏതാ കോമ്പാക്റ്റും ഫൗണ്ടേഷനും ഒക്കെ പറ്റിയിട്ടുണ്ടാവും. അപ്പോൾ അതൊന്ന് റിമൂവ് ചെയ്യാൻ വേണ്ടി നമുക്കൊരു മസ്കാരയും കൂടി ഉപയോഗിക്കാം. ഇതെനിക്ക് ഞാൻ എന്താ പറയുക, മറ്റേ സബ്സ്ക്രിപ്ഷൻ ബോക്സ്, ഗ്ലാമിക്കോടെ സബ്സ്ക്രിപ്ഷൻ ബോക്സിൻ്റെ കൂടെ കിട്ടിയതാണ്. അത്യാവശ്യം നല്ല ഒരു മസ്കാരയാണ്, ലോങ് ലാസ്റ്റിങ്ങും ആണ്, വാട്ടർ പ്രൂഫും ആണ്. അപ്പോൾ ഇതാണ് അടുത്ത് ഉപയോഗിക്കേണ്ട സംഭവം. അപ്പം അതുകൊണ്ട് ആകുമ്പോൾ നമ്മുടെ ആ ഫൗണ്ടേഷനൊക്കെ എക്സ്ട്രാ പറ്റിയിരിക്കുന്നതെല്ലാം അങ്ങ് പോയി മുഖം നന്നായി നല്ല ക്ലീൻ ആവും. ഇനി അത് കഴിഞ്ഞിട്ട് ആണ് നമ്മൾ ലിപ്പിലേക്ക് വരുന്നത്. അപ്പോഴേക്കും നമ്മൾ ഓൾറെഡി മോയ്സ്ചറൈസർ ഇട്ട് വെച്ചേക്കാണ്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഞാനിപ്പോൾ കാണിച്ച മോയ്സ്ചറൈസർ മറ്റേ ലിപ് ബോംബാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്നും ഉണ്ടാവില്ല. ഈ നമ്മളെല്ലാം ചെയ്ത് കഴിഞ്ഞ് ലിപ്സ്റ്റിക് ഇടാൻ വരുമ്പോൾ ചില മോയ്സ്ചറൈസേഴ്സൊക്കെ ലിപ്പിൽ കാണും. അങ്ങനെയെന്നുണ്ടെങ്കിൽ ഒരു ടിഷ്യൂ എടുത്ത് ജസ്റ്റ് അതിങ്ങനെ ഒന്ന് വൈപ്പ് ചെയ്തതിന് ശേഷം ലിപ്സ്റ്റിക്ക് യൂസ് ചെയ്യുക. ലിപ്സ്റ്റിക്ക് എപ്പോഴും നമ്മുടെ കയ്യിൽ ഒരു ന്യൂ കളറും വേണം, ഒരു ഡാർക്ക് ഷെയ്ഡും വാങ്ങിച്ച് വയ്ക്കണം. രണ്ട് ഷെയ്ഡ് എപ്പോഴും നമ്മുടെ കയ്യിൽ വേണം. ഞാൻ എൻ്റെ ലിപ്സ്റ്റിക്കിൻ്റെ വീഡിയോയിൽ പറഞ്ഞ എൻ്റെ ഫേവററ്റ് ലിപ്സ്റ്റിക്കിൽ ഒന്നാണിത്. ഞാൻ സ്ഥിരം എവിടെ പോണെങ്കിലും ഇത് തന്നെയാണ് കൂടുതലും ഞാൻ ഇതാണ് സജസ്റ്റ് ചെയ്യുന്നത് എല്ലാവർക്കും. കാരണം ഇത് നമുക്ക് ഇത്തിരി ഡാർക്കായിട്ടും ഇടാം, ലൈറ്റായിട്ടും ഇടാം. ഇതിൻ്റെ ഡീറ്റെയിൽസും ഇതിൻ്റെ നമ്പേഴ്സും കാര്യങ്ങളും എല്ലാം ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. പിന്നെ അല്ലാന്നുണ്ടെങ്കിൽ എൻ്റെ ലിപ്സ്റ്റിക് മൈ ലിപ്സ്റ്റിക് കളക്ഷൻസ് എന്നുള്ള വീഡിയോയിൽ ഞാൻ ഇതെല്ലാം കൊടുത്തിട്ടുണ്ട്. ഇന്നിപ്പോൾ ഞാൻ ഇട്ടിരിക്കുന്ന ഒരു ലിക്വിഡ് ലിപ്സ്റ്റിക്കാണ്, ഹ്യൂഡ ബ്യൂട്ടിയുടെ ഒരു ലിക്വിഡ് ലിപ്സ്റ്റിക്കാണ് ഇട്ടിരിക്കുന്നത്. സി നല്ലൊരു ഷെയ്ഡാണ് കേട്ടോ ഇത്. ഇതും നമുക്ക് ഇച്ചിരി ഡാർക്കാണെന്നും ഇച്ചിരി ലൈറ്റാണെന്നും പറയാം. അതായത് ഇതിൻ്റെ ഇച്ചിരി ഡാർക്ക് ഷെയ്ഡാണിത്, നല്ലൊരു ഷെയ്ഡാണ്. അപ്പോൾ ഒരു ലിപ്സ്റ്റിക്ക് ഇത്രയായി കഴിഞ്ഞാൽ തന്നെ നമ്മുടെ പകുതി നമ്മുടെ ഏകദേശം എല്ലായി. പിന്നെ പൊട്ടുവെക്കുക, അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടമാണ്. ഇത് ഇങ്ങനെ തന്നെ ചെയ്യണം എന്നല്ല ഞാൻ പറയുന്നത്. ഈ പ്രൈമർ വരെയും ഈ ഒരു പ്രൊസീജിയർ നിങ്ങൾ ഫോളോ ചെയ്യുന്നതാണ് ഇപ്പോഴും നിങ്ങളുടെ സ്കിന്നിന് നല്ലത്. അത് കഴിഞ്ഞുള്ളത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ അങ്ങോട്ട് പോകുക. ഞാൻ പറയാമല്ലോ പലരും മേക്കപ്പിനെ കുറിച്ച്, ഇപ്പം ഞാനാണെങ്കിലും എല്ലാവരും മേക്കപ്പ് ഇങ്ങനെ ചെയ്യണം അങ്ങനെ ചെയ്യണം എന്നൊക്കെ പറയും. പക്ഷെ മേക്കപ്പ് എന്ന് പറയുന്നത് നമ്മളുടെ ഇഷ്ടമാണ്. അയ്യോ അവർ കാജൽ പറഞ്ഞു ഞാനത് ഇട്ടില്ല അങ്ങനെയൊന്നും വിചാരിക്കേണ്ട കാര്യമില്ല. നിങ്ങൾക്ക് ചിലർക്ക് കാജൽ ഇല്ല, ചിലപ്പോൾ ചേരുന്നുണ്ടാവില്ല. അങ്ങനെയെന്നുണ്ടെങ്കിൽ അയ്യോ ഞാൻ അവർ പറഞ്ഞതല്ലേ, എന്നിട്ട് ഞാൻ ഇടാതിരുന്ന എങ്ങനെയാണ് എൻ്റെ മേക്കപ്പ് കംപ്ലീറ്റ് ആവില്ല, അങ്ങനെയൊന്നുമില്ല. നിങ്ങൾക്ക് ചേരുന്ന മേക്കപ്പാണ് എപ്പോഴും യൂസ് ചെയ്യേണ്ടത്. അതായത് മേക്കപ്പ് എന്ന് പറയുന്നത് ഒരു കലയാണ്. പിന്നെ ഫൗണ്ടേഷൻ ഒരെണ്ണം കൂടി ഞാൻ നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്യാം. ഒന്ന് മെബലിൻ്റെ ഫിറ്റ് മീ ഫൗണ്ടേഷൻ, അത് എൻ്റെ ഇല്ല ഇപ്പോൾ തീർന്നു പോയി. അത് ഒഗ്രൻ ഒരു ഫൗണ്ടേഷനാണ്. പിന്നെ രണ്ടാമത്തത് ലാക്മി അബ്സല്യൂട്ടിൻ്റെ ഫൗണ്ടേഷനാണ്. ഇതും ഒരു അടിപൊളി ഫൗണ്ടേഷനാണ്, നല്ല അത്യാവശ്യം ലോങ് ലാസ്റ്റിംഗ് ഫൗണ്ടേഷനും കൂടിയാണ്. ഇത് കുറച്ച് എക്സ്പെൻസീവ് ആണ്, 750 ആണ്. ഓഫർ ഉണ്ടാവും. ഓൺലൈനിൽ നിന്ന് മേക്കപ്പ് പ്രോഡക്റ്റ്സ് പർച്ചേസ് ചെയ്യുമ്പോൾ നിങ്ങൾ കൂടുതലും ഓൺലൈനിൽ പർച്ചേസ് ചെയ്യാമെന്ന് നിങ്ങൾക്ക് ഓഫർ ലഭിക്കുന്നതായിരിക്കും. പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പുറത്ത് പോകുമ്പോൾ എപ്പോഴും നമ്മുടെ കയ്യിലും കാലിൻ്റെ പാദത്തിലും ഒരു സൺ പ്രൊട്ടക്ഷൻ ഒക്കെ ഉള്ള ഒരു മോയ്സ്ചറൈസർ പോലെ എന്തെങ്കിലും ഒന്ന് ഇടണം എന്നുണ്ട്. ഇത് വാസലിൻ്റെയാണ്, വാസലിൻ ഹെൽത്തി വൈറ്റ് ആണ്. ഇതിൻ്റെ ഇത് പിങ്ക് ആണിത്. ഈ പിങ്ക് ഇട്ട് കഴിഞ്ഞാൽ ഇതിനകത്ത് SPF കൂടി ഉണ്ട്. SPF കൂടി ഉള്ളത് കൊണ്ട് ഇത് അത്യാവശ്യം നല്ലതായിട്ട് നമ്മുടെ സ്കിന്നിന് ചേരുന്നതാണ്. അതല്ലെന്നുണ്ടെങ്കിൽ കൊക്കോ ബട്ടറിൻ്റെ ഇത്, കാരണം നമ്മുടെ ഡ്രൈ സ്കിൻ ആണെന്നുണ്ടെങ്കിൽ കൊക്കോ ബട്ടറിൻ്റെ നല്ലതാണ്. ഇതിന് അത്രയ്ക്ക് അങ്ങോട്ട് SPF കാര്യങ്ങളൊന്നും ഇല്ല. പക്ഷേ ഡ്രൈ സ്കിന്നുകാർക്ക് ഇത് കയ്യിലിട്ട് കഴിഞ്ഞാൽ കൈ പെട്ടെന്ന് ഇങ്ങനെ നമ്മളിങ്ങനെ ചൊറിയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ വൈറ്റ് ഒരു മാർക്ക് വരില്ല, അങ്ങനെയൊന്നും വരില്ല. ഇത് അത്
ഈ പ്രോഡക്റ്റും നല്ലതാണ്. അപ്പോൾ ഈ ബിഗിനേഴ്സിനുള്ള മേക്കപ്പിൽ ഇതും ഇൻക്ലൂഡ് ആവും. കാരണം ബിഗിനേഴ്സിനല്ല, നമ്മളിപ്പോൾ ഹെവി മേക്കപ്പ് പറഞ്ഞു കൊടുത്താൽ പോലും ഞാൻ കയ്യിലും കാലിലും ഒരു മോയ്സ്ചറൈസർ ഇടുന്നത് എല്ലാവർക്കും ഞാൻ പറഞ്ഞു കൊടുക്കുന്ന കാര്യമാണ്. കാരണം അത് എപ്പോഴും വേണ്ടതാണ് നമ്മുടെ ശരീരത്തിന്, നമ്മുടെ ദേഹത്തിന്, നമ്മുടെ സ്കിന്നിന് വേണ്ടതാണ്. പിന്നെ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ എപ്പോഴും നമുക്ക് നമ്മൾ നെയിൽ പോളിഷ് ഒക്കെ ഇട്ട് നമ്മൾ നല്ല സെറ്റായിട്ടിരിക്കുക. കയ്യിൽ മാക്സിമം നമ്മളെ കൊണ്ട് ആവുന്നത് പോലെ നമ്മൾ നെയിൽ പോളിഷ് എല്ലാം ഇട്ട് സെറ്റ് ചെയ്ത് എന്ന് പറഞ്ഞാൽ എന്ന് വേണമെന്നില്ല, അത്യാവശ്യം ലോങ് ലാസ്റ്റ് ചെയ്യുന്ന രീതിയിൽ എങ്ങനെ നെയിൽ പോളിഷ് ഇടാമെന്നുള്ളത് ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്, നിങ്ങൾ ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്താൽ മതി. പിന്നെ ഒരു പെർഫ്യൂം, ഒന്ന് പെർഫ്യൂം ചെയ്താൽ മുടിയും ഒന്ന് കെട്ടിക്കഴിഞ്ഞാൽ നമ്മൾ അത്യാവശ്യം ഒന്ന് മൂടി ഒന്ന് റെഡി ആവാനുള്ള ഒരു ഇതായിട്ടുണ്ട്. നമ്മൾ എന്തായാലും ഒരിടത്ത് പോകുമ്പോൾ നമ്മൾ ഓൾറെഡി പ്രിപ്പയർഡ് ആയിരിക്കും ഇങ്ങനെ അടുത്ത് പോകണം എന്നുള്ളത്. അങ്ങനെ ഇതിൽ അതാണ് ഞാൻ പറഞ്ഞത്, ഇതിൽ കൂടുതൽ നിങ്ങൾക്ക് ആഡ് ചെയ്യേണ്ടത് ആഡ് ചെയ്യാം, കുറയ്ക്കേണ്ടത് കുറയ്ക്കാം, അങ്ങനെയൊക്കെ ചെയ്യാം. എപ്പോഴും ക്ലൻസിങ് മോയ്സ്ചറൈസിങ് സൺസ്ക്രീൻ പ്രൈമർ ഇതുവരെ നിങ്ങൾ ഫോളോ ചെയ്യുന്ന ഈ നാല് സ്റ്റെപ്പ് നിങ്ങൾ ഫോളോ ചെയ്യുന്നതായിരിക്കും നല്ലത്. അത് കഴിഞ്ഞുള്ളത് നിങ്ങൾ നിങ്ങളുടെ ഇഷ്ടത്തിന് ചെയ്യാം. ഞാൻ അത്യാവശ്യം നന്നായിട്ട് മേക്കപ്പ് ചെയ്യേണ്ടത് എങ്ങനെയൊക്കെയാണ് എന്നുള്ള രീതിയിൽ പറഞ്ഞു തന്നേ ഉള്ളൂ. പിന്നെ ഇതിന് മെയിനായിട്ട് നമുക്ക് വേണ്ടുന്ന ഒരു കാര്യമുണ്ട്, അതെന്താണെന്ന് വെച്ചാൽ നല്ലൊരു മിറർ വേണം കേട്ടോ. നല്ലൊരു മിറർ നമുക്ക് വേണം. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഐബ്രോസ് ഒക്കെ ഫില്ല് ചെയ്യുമ്പോൾ എപ്പോഴും അടുത്ത് പിടിച്ച് നമ്മൾ നോക്കി ഐബ്രോസ് ഫില്ല് ചെയ്യാൻ നോക്കണം. ഈ മേക്കപ്പൊക്കെ നമ്മുടെ ഫേസിൽ അപ്ലൈ ചെയ്യുന്നത് പോലെ തന്നെയാണ് അത് റിമൂവ് ചെയ്യുന്നത്. അപ്പോൾ റിമൂവ് ചെയ്യാനായിട്ട് ഇങ്ങനെ ഒരു 10 എണ്ണം ഉണ്ട് ഇതിനകത്ത്. ഇത് നമുക്കിത് ഓൺലൈനിൽ വാങ്ങിക്കാൻ കിട്ടുന്നതാണ്. ഇതിൻ്റെയൊക്കെ ലിങ്കും കാര്യങ്ങളും എല്ലാം ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ ഇട്ടേക്കാം. അത് ഇത് വെറ്റ് വൈപ്സ് പോലെ ഇരിക്കും. അത് നമ്മൾ കുറച്ചെടുത്താൽ മതി, കുറച്ചെടുത്തിട്ട് നമ്മൾ കട്ട് ചെയ്തെടുത്താലും മതി. എടുത്തിട്ട് നമ്മൾ ഫുൾ ഫേസ് നമുക്ക് ക്ലീൻ ചെയ്യാൻ പറ്റും. എപ്പോഴും രാവിലെ മേക്കപ്പ് ഇട്ട് വൈകുന്നേരം തിരിച്ചു വരുമ്പോൾ നമ്മൾ ഇതുപോലെ മേക്കപ്പ് റിമൂവർ ഉപയോഗിച്ച് മേക്കപ്പ് റിമൂവ് ചെയ്യാൻ ശ്രദ്ധിക്കണം. ഇത് വലിയ വിലയില്ല, 10 എണ്ണത്തിന് 30 രൂപയേ ഉള്ളൂ. നൈക്കേ എന്നാണ് ഞാൻ പർച്ചേസ് ചെയ്തത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അപ്പോൾ നിങ്ങൾക്ക് ഇന്നത്തെ വീഡിയോ എല്ലാം ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലുമൊക്കെ സജഷൻസോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ, കമൻസ് ഒക്കെ ഉണ്ടെങ്കിൽ എനിക്ക് കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം. അതുപോലെ തന്നെ ഫ്രണ്ട്സിനോ റിലേറ്റീവ്സിനോ ഒക്കെ ഷെയർ ചെയ്യണം. അതുപോലെ ഇതുപോലെ ഇതുവരെയും എൻ്റെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാന്നുണ്ടെങ്കിൽ ഈ വീഡിയോയുടെ തൊട്ട് താഴെ സബ്സ്ക്രൈബ് ബട്ടണുണ്ട്, ജസ്റ്റ് ആ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അതിൻ്റെ തൊട്ടടുത്ത് തന്നെ നോട്ടിഫിക്കേഷൻ ഒരു ബെല്ലൈക്കണം കൂടി ഉണ്ട്, ആ ബെല്ലൈക്കണം കൂടി ക്ലിക്ക് ചെയ്യുകയെന്നുണ്ടെങ്കിൽ ഫ്യൂച്ചറിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിൻ്റെ എല്ലാം നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കണമായിരിക്കും. അപ്പോൾ ഇനി അടുത്ത ഒരു അടിപൊളി വീഡിയോയുമായിട്ട് ഞാൻ വരുന്നതായിരിക്കും. വരുന്നതായിരിക്കും. ബൈ.